മിശിഹായുടെ സ്നേഹം എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്ലീബാ പെരുന്നാളാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കുരിശിന്റെ പുകഴ്ചയുടെ പെരുന്നാൾ. രക്ഷയുടെ അടയാളമായ വിശുദ്ധ സ്ലീബായുടെ രഹസ്യം ധ്യാനിക്കുവാനും സ്ലീബായുടെ വഴിയെ നടന്ന് സ്വർഗം പ്രാപിക്കുവാനുമുള്ള മാർഗങ്ങൾ ഗ്രഹിക്കുവാനുമുള്ള ദിനം കൂടിയാണ്. ക്രിസ്തുവിന്റെ അനുയായികൾ ക്രിസ്തുവിന്റെ മരണസ്ഥലം ആരാധന സ്ഥലമാക്കാതിരിക്കുവാൻ റോമൻ അധികാരികളും യഹൂദ മത നേതൃത്വവും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഗോകുൽത്തായിലെ കുരിശു നാട്ടിയ സ്ഥലവും യേശുവിനെ സംസ്കരിച്ച സ്ഥലവും ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഭരണാധികാരികൾ കല്ലും മണ്ണും മാലിന്യങ്ങളും നിറച്ച് മറച്ചിരുന്നതായി ജെറോം എന്ന പിതാവ് രേഖപ്പെടുത്തുന്നുണ്ട്. പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ആ സ്ഥലം വീനസ് ദേവതയുടെയും ജൂപ്പിറ്റർ ദേവന്റെയും പടുകുറ്റം ക്ഷേത്രങ്ങൾ പണിയപ്പെട്ടു. ഇതോടുകൂടി യേശുവിന്റെ മരണസ്ഥലവും കല്ലറയും ക്രിസ്ത്യാനികൾക്ക് തികച്ചും അപ്രാപ്യമായി മാറി. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ച് സഭയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചോടെ യേശുവുമായി ബന്ധപ്പെട്ട വിശുദ്ധ സ്ഥലങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറി. AD 326 ഹെലേന രാജ്ഞി കർത്താവിന്റെ കല്ലറയും കുരിശും അന്വേഷിച്ച് യെരുശലേമിലേക്ക് ഒരു യാത്ര നടത്തി. 15 മീറ്ററോളം മണ്ണ് കുഴിച്ചു മാറ്റി പരിശോധിച്ചപ്പോൾ കർത്താവിന്റെ കല്ലറയും അതിനു സമീപത്തായി 3 കുരിശുകളും ശീർഷക ഫലവും കണ്ടെത്തി. ശീർഷക ഫലകം വേർപെട്ട നിലയിലായിരുന്നതിനാൽ ഏതാണ് യേശുവിനെ തറച്ച കുരിശെന്ന് കണ്ടെത്തുവാൻ ഹെലേന രാജ്ഞിക്ക് കഴിഞ്ഞില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ മേൽപ്പട്ടക്കാരനായ വിശുദ്ധ മക്കാറിയൂസ് ഒരു മാർഗം നിർദ്ദേശിച്ചു. പട്ടണത്തിലെ ആസന്ന മരണം കാത്തിരുന്ന മാറാരോഗിയായ ഒരാളെ 3 കുരിശുകൾ കൊണ്ടും ആശീർവദിച്ച് പ്രാർത്ഥിക്കുവാനായിരുന്നു മക്കാറിയൂസിന്റെ തീരുമാനം. 2 കുരിശുകൾ പ്രത്യേകം ഫലമൊന്നും പുറപ്പെടുവിച്ചില്ല. എന്നാൽ 3-ാമത്തെ കുരിശ് രോഗിയെ സ്പർശിച്ച മാത്രയിൽ രോഗി ചാടി എഴുന്നേറ്റു. ഈ അത്ഭുത രോഗശാന്തി വഴി യേശു മരിച്ച യഥാർത്ഥ കുരിശ് ഏതെന്ന് വ്യക്തമായി. ഈ കുരിശ് പ്രതിഷ്ഠിക്കുവാനായി ഹെലേന രാജ്ഞിയും കോൺസ്റ്റന്റീനും ചേർന്ന് അതിമനോഹരമായ വിശുദ്ധ കല്ലറയുടെ ദേവാലയം ചർച്ച് ഓഫ് ഹോളി സെപ്പൾക്കർ നിർമ്മിച്ചു. വിശുദ്ധ കുരിശ് പരസ്യമായ വന്ദനവിനായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ ഓർമ്മയാണ് സ്ലീബാ പെരുന്നാൾ. ഇന്ന് കൊലമരമെന്ന് വിളിക്കപ്പെട്ടിരുന്ന കുരിശ് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നനഞ്ഞ് നിത്യതയുടെ വാഗ്ദാനവും അടയാളവുമായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി, നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി, പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം.